നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇങ്ങനെയും ഒരു സംസ്ഥാനമോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും അറിയാതെ ഉദ്യോഗസ്ഥർ ഉത്തരവിറക്കുന്ന ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇത്രയേറെ പരിഹസിക്കുന്നത്. തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈ മുരുകൻ അതിനേക്കാൾ വലിയ ആക്ഷേപമാണ് ചൊരിയുന്നത്. യെസ്, ദുരൈ മുരുകൻ പറയുന്നത് ഇത്തരം ഒരു ഉത്തരവിറങ്ങിയത് മന്ത്രിമാരറിയാതെ എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം എടുക്കുന്നതെങ്ങനെയെന്നും തമിഴ്നാട് ചോദിക്കുന്നു. നീക്കം ചെയ്യേണ്ട മരങ്ങൾ പ്രത്യേകമായി നമ്പറിട്ട വിശദമായ ഉത്തരവാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിഞ്ഞില്ലെങ്കിൽ എന്തു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്? അവിടെ ഉദ്യോഗസ്ഥർ തന്നെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും തമിഴ്നാടിന്റെ മന്ത്രി ചോദിക്കുന്നു. എന്നാൽ ഇതൊരു വൈകാരിക പ്രശ്നമാണെന്നും കേരള സംസ്ഥാനവുമായി ഒരു ഏറ്റുമുട്ടലിന് തങ്ങൾ ഇല്ല എന്നും ദുരൈ മുരുകൻ കൂട്ടിച്ചേർത്തു. ഈ വിവാദ ഉത്തരവ് മരവിപ്പിക്കുന്നുവെന്നായിരുന്നു സർക്കാർ ആദ്യം പുറത്തു പറഞ്ഞത്. എന്നാൽ കേരളത്തെ പൂർണ്ണമായും വീണ്ടും ചതിച്ചിരിക്കുകയാണ്. ഉത്തരവ് മരവിപ്പിച്ചിട്ടില്ല, പകരം താൽക്കാലികമായി മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇക്കാര്യത്തിൽ പൂർണ്ണമായി വിജയിച്ചു നിൽക്കുന്നു. പിന്നെന്തിനാണ് കേരളത്തെ അവർ വെല്ലുവിളിക്കുന്നത്? അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ അർത്ഥഗർഭമായ മൗനം ഇപ്പോൾ തുടരുന്നു. ബേബി ഡാമിന് സമീപത്തെ 15 മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള വിവാദ ഉത്തരവ് തൽക്കാലം നടപ്പിലാക്കേണ്ട എന്ന് മാത്രമാണ് കേരള സർക്കാർ തീരുമാനിച്ചത്. വിവാദ ഉത്തരവ് തുടർ നടപടികൾ സ്വീകരിക്കാതെ തൽക്കാലമൊന്ന് മാറ്റിവെക്കുക. മഴയൊക്കെ കഴിഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇക്കാര്യത്തിൽ തമിഴ്നാടിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക. കട്ട ചതിവ് തന്നെയാണ് കേരളത്തോട് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഉത്തരവ് തങ്ങൾ മരവിപ്പിക്കുന്നു എന്ന വാർത്ത പത്രങ്ങൾക്ക് കൈമാറിക്കൊണ്ട് പകരം കീപ് ഇൻ അബെയൻസ് എന്നുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെയും ഒക്കെ അനുമതി ലഭ്യമാകാത്തത് കൊണ്ട് തൽക്കാലം ഉത്തരവ് മാറ്റിവെക്കുന്നുവെന്നാണ് പുതിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിന്റെ നീക്കങ്ങൾക്ക് നിഗൂഢമായ ഒരു പച്ചക്കൊടി തന്നെയാണ് ഇപ്പോഴും കേരള സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് വ്യക്തം. അനുമതി നൽകിയത് താനോ മുഖ്യമന്ത്രിയോ അറിഞ്ഞിട്ടില്ല എന്നും വനം മന്ത്രി ശശീന്ദ്രൻ ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ നിലപാടിന് വിരുദ്ധമായ ഉത്തരവ് നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഇനി അത്ര ഭദ്രമല്ല കേരളത്തിന്റെ സ്ഥിതി. കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ മരങ്ങൾ മുറിക്കുന്നതിന് സംസ്ഥാന ഉത്തരവിന് പുറമെ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയും നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അനുമതിയുമൊക്കെ ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ നന്നായി അറിയാവുന്നവർ തന്നെയാണ് തമിഴ്നാട്ടുകാർ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഏതൊക്കെ തലങ്ങളിൽ അവരുടെ പ്രവർത്തനം കടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയുക വയ്യ. ബേബി ഡാമിന് മുന്നിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഈ ഉത്തരവുകൾ ഇതിനകം തന്നെ തമിഴ്നാടിന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്നും പുതുക്കിയ ഉത്തരവിൽ പറയുന്നു. ഇവിടെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കേരള സർക്കാർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. നവംബർ 1 മുതൽ നവംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ ചില ഉന്നതർ ഇടപെട്ട് പല അടിവലികളും നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. തമിഴ്നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ ഒരു പ്രത്യേക ലോബി ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് തമ്പടിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനർത്ഥം ആരുടെയൊക്കെയോ കരങ്ങൾ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിരുന്നു. നവംബർ 1 സുപ്രീം കോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളത്തിന്റെ ഏക പ്രതിനിധിയായ ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി.കെ. ജോസിന്റെ ചേംബറിൽ യോഗം ചേർന്ന് മരം മുറിക്കാനുള്ള അനുമതി നൽകുന്നു. ടി.കെ. ജോസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പെറ്റ് ഉദ്യോഗസ്ഥനാണ്. ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ഇദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഒരക്ഷരം ഇതേക്കുറിച്ച് മിണ്ടിയില്ല എന്ന് വേണം കേരളം വിശ്വസിക്കാൻ. നവംബർ 1 ഇത്തരമൊരു വിവാദ തീരുമാനം കൈക്കൊണ്ടതിന് തൊട്ടു പിന്നാലെ നവംബർ 5 തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകന്റെ നേതൃത്വത്തിൽ 4 അംഗ മന്ത്രിമാർ മുല്ലപ്പെരിയാറിലേക്ക് പാഞ്ഞെടുക്കുന്നു. മരം മുറിക്കാനുള്ള അനുമതിയെക്കുറിച്ച് അവർ പ്രഖ്യാപനമൊക്കെ നടത്തുന്നു. അന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് ഉത്തരവിറക്കി തമിഴ്നാടിന് കൈമാറുന്നു. ഉത്തരവിറക്കിയ കാര്യം ടി.കെ. ജോസിനെയും വനം വന്യജീവി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയെയും അറിയിക്കുന്നു. കത്തും നൽകി. എന്നാൽ ഈ കത്തുകളുടെയൊന്നും പകർപ്പ് മുഖ്യമന്ത്രിയുടെയോ ജലവിഭവ മന്ത്രിയുടെയോ വനം വകുപ്പ് മന്ത്രിയുടെയോ ഓഫീസുകളിൽ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നവംബർ 5-ന് ഇത്തരമൊരു ഉത്തരവ് നൽകുന്നു. നവംബർ 6-ന് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, കേരളത്തിന് നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം ഗൗരവത്തിൽ തമിഴ്നാടെടുത്ത ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊരു ഭരണവർഗം? ആദ്യ ഉത്തരവിനെ കുറിച്ച് അറിയാമായിരുന്ന ആൾ തന്നെയാണ് വന്യജീവി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ. കേന്ദ്രാനുമതി വേണം എന്ന കാരണമൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നത് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ തിരുത്തൽ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതിനർത്ഥം എവിടെയോ എന്തോ പിന്നാമ്പുറ ചരടുവലികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ. സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവുകൾ ഉടനടി അതത് മന്ത്രിമാരുടെ ഓഫീസുകളിൽ എത്തിക്കുകയാണ് പതിവ്. പക്ഷേ വിവാദ ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്ന് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് വിശ്വസിക്കാൻ? തമിഴ്നാട് ജലമന്ത്രി ദുരൈ മുരുകൻ മറ്റൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. നവംബർ 30-ഓടുകൂടി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയാക്കി ക്രമീകരിക്കുമെന്ന്. മുല്ലപ്പെരിയാറിൽ സുപ്രീം കോടതി പറയുന്നതനുസരിച്ചാവും തങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയെന്ന് തമിഴ്നാട് വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും സുപ്രീം കോടതിക്ക് മുൻപാകെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള മേൽനോട്ട സമിതി തമിഴ്നാടിന് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. ഈ മേൽനോട്ട സമിതിയിലെ കേരളത്തിൻ്റെ ഏക മെമ്പർ പോലും ഇപ്പോൾ ഈ വിവാദ ഉത്തരവിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ബേബി ഡാം പരിസരത്തെ മരങ്ങൾ മുറിക്കാനുള്ള ഉത്തരവ് കേരള സർക്കാർ റദ്ദാക്കിയതിൽ തങ്ങൾ ഇടപെടില്ല എന്ന് തമിഴ്നാട് പറയുന്നതിൽ എവിടെയൊക്കെയോ ചതികളുണ്ട്. നേരെ സുപ്രീം കോടതിയിൽ ചെന്ന് ഈ വിവരം അറിയിക്കുക മാത്രമാണ് തമിഴ്നാടിന് മുന്നിലുള്ള പോംവഴി. മുല്ലപ്പെരിയാർ സമരസമിതി ഉന്നയിക്കുന്ന ഏക ആവശ്യം ഇപ്പോൾ ജലനിരപ്പ് അടിയന്തരമായി 136 അടിയിലേക്ക് താഴ്ത്തി നിർത്തുക എന്നാണ്. എന്നാൽ അത് സാധ്യമല്ല എന്ന് ജലവിഭവ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 5-ന് മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ച തമിഴ്നാട് മന്ത്രിമാരുടെ സംഘം അന്ന് പ്രഖ്യാപിച്ചത് ജലനിരപ്പ് 152 അടിയിലേക്ക് എത്തിക്കുമെന്നാണ്. ഇതിനവർക്ക് തടസ്സമായി നിൽക്കുന്നത് ബേബി ഡാം ബലപ്പെടുത്തുക എന്നുള്ള കടമ്പയാണ്. അതിന്റെ പ്രാരംഭഘട്ടം തമിഴ്നാട് വിജയിച്ചിരിക്കുന്നു. മുല്ലപ്പെരിയാറിലെ പ്രധാന അണക്കെട്ടിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു സഹായ അണക്കെട്ടാണ് ബേബി ഡാം. നേരത്തെ മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 118 അടിയായിരുന്നപ്പോൾ ബേബി ഡാമിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ 118-ൽ നിന്ന് ജലനിരപ്പ് ഉയരുമ്പോൾ ജലത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനമാണ് ബേബി ഡാം. ബേബി ഡാം ബലപ്പെടുത്തിയാൽ മാത്രമേ തമിഴ്നാടിന് 158 അടിയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്താൻ കഴിയൂ. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതുപോലും 118 അടിയിൽ ജലനിരപ്പ് ക്രമീകരിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. എന്നാൽ ബേബി ഡാം എന്ന ആശയം വന്നതോടെ 152 അടി വരെ ജലനിരപ്പ് ഉയരും എന്നുള്ള ഒരവസ്ഥ വന്നു. ജലനിരപ്പ് 142 അടിയിൽ എത്തുമ്പോൾ പോലും ബേബി ഡാമിലുള്ള വെള്ളത്തിൻ്റെ ഉയരം 24 അടിയാണ്. കരുത്തുറ്റ ഒരു സഹായ ഡാമിന് മാത്രമേ ഇത്രയേറെ ജലം സംഭരിച്ചു നിർത്താൻ കഴിയൂ. എന്നാൽ ബേബി ഡാം ഇപ്പോൾ വലിയ ബലക്ഷയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2011-ൽ ബേബി ഡാമിന് ബലക്ഷയം കണ്ടുപിടിച്ചു. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനായി തമിഴ്നാട് നിർമ്മിച്ച കുഴിയിലേക്ക് വെള്ളം ഉറവയായി എത്തിത്തുടങ്ങിയതും ആ കാലഘട്ടത്തിലായിരുന്നു. ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ജലനിരപ്പ് 136-ന് മുകളിൽ എത്തിക്കാൻ കഴിയൂ എന്ന് അക്കാലത്ത് കമ്മീഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ബേബി ഡാം ബലപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിനെയൊക്കെ കേരളം പലപ്പോഴായി തടയിട്ടുകൊണ്ടിരുന്നു. എന്തു വില കൊടുത്തും ബേബി ഡാമിനെ ശക്തിപ്പെടുത്തുക തന്നെയാണ് തമിഴ്നാടിൻ്റെ ലക്ഷ്യം. ഇതിൽ സ്റ്റാലിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അണ്ണാ DMKയുടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് തേനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നിന്നുയരുന്ന മുറവിളി. ബേബി ഡാമിനോട് ചേർന്ന് വലിയ 3 മരങ്ങളുണ്ട്. ഈ മരങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റിയാൽ മാത്രമേ ഡാമിൻ്റെ പരിസരത്തേക്ക് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ പോലും എത്തിക്കാൻ കഴിയൂ. ബേബി ഡാമിൻ്റെ സൈഡിലായി നിൽക്കുന്ന 24 മരങ്ങളാണ് അടിയന്തരമായി തമിഴ്നാട് മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റി ബേബി ഡാമിനെ ബലപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന വാദത്തിൽ കേരളം ഉറച്ചു നിൽക്കുന്നു. മറിച്ച് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം എന്ന ആശയത്തിനാണ് ഇവിടെ കൂടുതൽ പിന്തുണ. ഇക്കാര്യം പലവട്ടം കേരളം തമിഴ്നാടിന് മുന്നിൽ ആവശ്യമായി വെച്ചിട്ടുമുണ്ട്. പാട്ടക്കരാർ പ്രകാരം തമിഴ്നാടിന് ബേബി ഡാമിനോട് ചേർന്നു നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ അവകാശമുണ്ട് എന്ന വാദത്തിൽ എക്കാലത്തും തമിഴ്നാട് ഉറച്ചു നിന്നിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണം. ഇതിലെ ഏറ്റവും അപകടകരമായ ഒരു വസ്തുതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ ഉത്തരവിൽ ബേബി ഡാമിൻ്റെ സമീപത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ തമിഴ്നാടിന് അവകാശമുണ്ട് എന്ന് തൻ്റെ ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൻ്റെ വാദം കൂടുതൽ ദുർബലമാക്കും. കേരളത്തിന് ആകെയുള്ള ഒരു പിടിവള്ളി ഇത് ബഫർ സോണിലെ മരങ്ങളാണ്. ബഫർ സോണിലെ മരങ്ങൾ മുറിക്കുന്നതിന് മുൻപ് കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം. എന്നാൽ കേന്ദ്രത്തിൽ കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി ഇത്തരം അനുമതി വാങ്ങാൻ എളുപ്പമുണ്ട് തമിഴ്നാടിന്. അവിടെയും കേരളം ഒരുപക്ഷെ കണ്ണുമിഴിച്ചു നിൽക്കുന്ന കാഴ്ചയാകും നമ്മൾ കാണുക. ബേബി ഡാം നിർമ്മിച്ചിട്ടുള്ളത് ശക്തമായ ഒരു അടിത്തറയിലൊന്നുമല്ല. അടിത്തറയില്ല എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം. 3 അടി കോൺക്രീറ്റ് മാത്രമാണ് ഈ ബേബി ഡാമിനുള്ളത്. തമിഴ്നാടും പേടിക്കുന്നുണ്ട് ബേബി ഡാമിൻ്റെ ഈ ബലക്കുറവിൽ. ജലനിരപ്പ് ക്രമാതീതമായി ഉയർത്തി നിർത്തുകയും ബേബി ഡാമിന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയും ചെയ്താൽ അതും കേരളത്തെ കൂടുതൽ ദുരിതത്തിലാക്കിത്തും. മുല്ലപ്പെരിയാർ ഡാം തകരുന്നത് പോലെ തന്നെ അപകടമാണ് ബേബി ഡാമിൻ്റെ തകർച്ചയും. അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് ജോ ജോസഫ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതിയും ഈ ആവശ്യം ശക്തമായി ഇപ്പോൾ ഉന്നയിക്കുന്നു. അശ്രദ്ധമായി അണക്കെട്ടിന്റെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജോ ജോസഫ് ആവശ്യപ്പെട്ടു. അണക്കെട്ടിന്റെ റൂൾ കർവും ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂളും ഇതുവരെ അന്തിമമായിട്ടില്ല. സുരക്ഷ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചല്ല അണക്കെട്ടിപ്പോൾ പ്രവർത്തിക്കുന്നത്. സാങ്കേതികമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു വഴിക്കുണ്ടാവാം. പക്ഷേ കേരളം ഭരിക്കുന്നവർ തമിഴ്നാടുമായി എന്തോ ഒത്തുകളികൾ നടത്തുന്നുണ്ട് എന്നിവിടുത്തെ ഓരോ സാധാരണക്കാരനും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണകൂടം ഇത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് മാറിയേ തീരൂ. തമിഴ്നാടിന് വേണ്ടി കേരളത്തെ ഒറ്റുകൊടുക്കരുത്, ഇവിടുത്തെ ജനങ്ങളെ ചതിക്കരുത്. അതുമാത്രമാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും ഭരണകൂടത്തിന് മുന്നിൽ വയ്ക്കുന്ന ഏക ആവശ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.